ഹലോ എവ്രി വൺ, ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. രാവിലെ നേരം ഇങ്ങനെയാണ് ഇവിടെ. ഇതിപ്പോൾ സോളാർ പാനൽ അവരുടെ, അതാണിപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ഫ്ലാറ്റിൻ്റെ ബാൽക്കണി നിൽക്കുമ്പോൾ കാണുന്നത്. എന്നിട്ട് അകത്ത് വന്ന ശേഷം ഞാൻ ഹസ്ബൻഡ് ഇതാ ടീ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ടീയും ഉണ്ടാക്കി, എനിക്ക് കാപ്പി. എനിക്ക് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷമാണല്ലോ. അങ്ങനെ ഒരു കാപ്പിയും കുടിച്ച് അങ്ങനെ റെഡിയായി പുറത്തു പോകാനായിട്ട് ഇന്നിപ്പോൾ ദ ഹിൽ പാലസ് തൃപ്പൂണിത്തറയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിൽ പാലസ് മ്യൂസിയം കാണാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറ് മുകളിൽ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ല, ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹിൽ പാലസിലേക്ക്. എന്നിട്ട് ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ടുമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ദാ നമ്മൾ മുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നു. മണിച്ചിത്രത്താഴിൻ്റെ ആ ഒരു ഓർമ്മ, ഈ ഇവിടെയാണ് ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ വന്ന് വെക്കണം. ഒരു ക്ലോക്ക് റൂം ഉണ്ട്, അകത്ത് കയറുമ്പോൾ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെച്ച ശേഷം നമ്മൾ താഹിൽ പാലസിലേക്ക് പോവുകയാണ്. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല പറഞ്ഞു, അതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. അകത്ത് വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മുടെ രാജാക്കന്മാരെയൊക്കെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അവർക്ക് പേരെങ്ങനെ ഇടണു എന്നുള്ളത്, അവർ യൂസ് ചെയ്ത സാധനങ്ങൾ, അതെല്ലാം കണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഏരിയ കണ്ടില്ല, അതും ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഡൈനോസോർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സ്വിങ്സ് അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവിടെ ഇരുന്ന് ഇങ്ങനെ സ്വിങ്ങിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ എടുക്കണ്ട പറഞ്ഞ കാരണം, ഇപ്പോൾ കണ്ടില്ലേ ബിൽഡിംഗ് എങ്ങനെയാണ്, അവിടെ എന്തൊക്കെയോ പണിയും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് വർത്ത് വിസിറ്റിംഗ് ആണ്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹിൽ പാലസ് മ്യൂസിയം എല്ലാം കണ്ട ശേഷം ഞങ്ങളിതപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുമാണ്, മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെയുണ്ട്. മറ്റേ ഫ്ലവേഴ്സൊക്കെ കണ്ട് കളർഫുള്ളായിട്ടും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച ശേഷം റിസോർട്ടിലേക്ക് മടങ്ങി. ഇതിപ്പോൾ വൈകുന്നേരം സമയമായി. അപ്പോൾ വെളിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ബോത്ത് സൈഡ്സ് ഫുൾ ഓഫ് ഗ്രീനറി. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കമ്മിയായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫൗണ്ടൻ ബോട്ട് ഷേപ്പിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. പിന്നെ ചിലവരൊക്കെ വാക്കിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സൊവീനിയ ഷോപ്പ്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിക്കാനായിട്ട്, അത് കയറിയൊന്നുമില്ല. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ, അവിടെ അവിടെ കുട്ടികളൊക്കെ ബോളിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൂള്, സ്വിമ്മിംഗ് പൂളുണ്ട് ഒരു സൈഡിൽ. പിന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഇത് ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ആരുമില്ല അതിനകത്ത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ വല്ല ഫങ്ഷൻ സെലിബ്രേഷൻ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയാണ് അവിടുത്തെ ആംബിയൻസ്. കുറച്ച് പ്രാവുകളൊക്കെ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് അവിടെ, പിന്നെ കായലാണ് അപ്പുറത്ത്, കണ്ടില്ലേ കായൽ. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു അവിടെ, പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ കയാക്കിംഗ് വേണമെങ്കിൽ കയാക്കിംഗ് പോവാം. ഒന്ന് രണ്ട് പേരിങ്ങനെ ചെയ്യുന്നത് കണ്ടു അവിടെ.
പിന്നെ ബോട്ടിംഗ് വേണമെങ്കിൽ ബോട്ടിംഗ് പോവാം. ദാ സ്പ്രിംഗ്ലർ വെച്ചിട്ട് അവർ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ടൈം വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ അവിടെ നല്ല ഭംഗിയില്ലേ ഈ വെള്ളത്തിൻ്റെ അവിടെ ഈ കോക്കനട്ട് ട്രീസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ റിഫ്ലക്ഷനും വെള്ളത്തിൽ കാണാം നമുക്ക്. ഇപ്പോൾ ഇതാ അവിടെ അവർ രണ്ടുപേരും എന്താ ഒറോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും അറിയാം. അപ്പോൾ നല്ല ഭംഗിയിൽ അവർ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ അവർ ചെയ്യുന്നത്. പിന്നെ ആ കോക്കനട്ട് ട്രീസ് റിഫ്ലക്ഷൻ നിൽക്കുന്നതിൻ്റെ അതും എന്തൊരു ഭംഗിയാണ്. നല്ല സീനിക് ബ്യൂട്ടി ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിന്നിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേരം. പിന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. മറ്റേ കോക്കനട്ട് ട്രീസ് നിൽക്കണ കാണുന്നില്ലേ, ഒരു ലൈനിലാണ് നിൽക്കുന്നത് അവിടെ. ഇപ്പോൾ ഈ ഏരിയ ഈ കുറച്ച് പ്ലേ ഏരിയ ആണ്. ഇത് അഡ്വെഞ്ചർ ഗെയിംസ് ആണെന്നാണ് പറഞ്ഞത്. അത് കണ്ടാലും അറിയാം. ഇങ്ങനെ സൈക്കിളൊക്കെ ഇങ്ങനെ ഒരു റോപ്പിൽ കെട്ടിയിട്ടൊക്കെ ആരും കളിക്കുന്നത് കണ്ടില്ല. അതിപ്പോൾ അതിന് താല്പര്യമുള്ളവരല്ലേ കളിക്കുകയുള്ളൂ അഡ്വെഞ്ചർ സ്പോർട്സ്. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ടെന്നിസ് കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ അഡ്വെഞ്ചർ സ്പോർട്സിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ ഉള്ളത് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മാത്രം നിങ്ങളുടെ കൂടെ. നമ്മുടെ ബിസി ലൈഫ് റുട്ടീൻ നിന്ന് നമുക്കൊരു റിലാക്സേഷൻ. അപ്പോൾ അങ്ങനെ ഇതാ പ്ലേ ഏരിയ. പിന്നെ നല്ല സീനിക് ബ്യൂട്ടിയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫാമിലി ഇവിടെ ഫ്രിസ്ബി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അവരെന്ത് ആക്റ്റീവായിട്ടാണ് അമ്മയും അച്ഛനും മക്കളും കളിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റേ സ്റ്റാഫും എനിക്ക് തോന്നുന്നു കളിക്കാനായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു ലൊക്കേഷനാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി വെറുതെ ഇരുന്നു. ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് കിഡ്സ് സ്വിമ്മിംഗ് പൂളും ഉണ്ട്, വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളും കളി പൂളിലുണ്ട്, വലിയവരും ഉണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ക്ലൗഡിയായി, പെട്ടെന്ന് അങ്ങനെ ക്ലൗഡിയായി, ഭയങ്കര കാറ്റും വീശി തുടങ്ങി. അപ്പോൾ മഴയുടെ ഒരു ആരംഭം വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം റൂമിലേക്ക് പോവാനായിട്ട്. അപ്പോഴത്തേനും ഇരുട്ടും ചെയ്ത് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ലേ ഫൗണ്ടൻ. നമ്മൾ വരുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതാ വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഇതാ റൂമിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ നല്ല കാറ്റ് വീശുന്ന കാരണം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ വലിയ മഴയൊന്നും പെയ്തില്ല, എന്നാലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.